എൻ്റെ ഫസ്റ്റ് ഫിലിം ഷേക്സ്പിയർ എം എ മലയാളം, അതിന് കഥ എഴുതിക്കൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അതിനു മുന്നേ നാടകങ്ങളായിരുന്നു, തിയേറ്ററായിരുന്നു, 65 നാടകങ്ങൾ ചെയ്തു. ശരിക്കും നാടകങ്ങൾ തന്നൊരു കരുത്തുണ്ട്, അതാണ് ശരിക്കും എനിക്ക്. എന്നോട് പലരും ചോദിച്ചു ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ചെയ്യാൻ. പിന്നെ ഞാൻ ചെയ്തത് സാരഥി എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റാണ്. അത് കഴിഞ്ഞ് തമിഴിൽ സെയ് എന്ന് പറയുന്നൊരു മൂവി സ്ക്രിപ്റ്റ് ചെയ്തു, വെബ് സീരീസ്, അങ്ങനെ ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ പഠനങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ പറഞ്ഞത് പറയണ്ട, ഒരു ഒരു നല്ല പ്രൊഡ്യൂസർ, അത്രയും നല്ല ടെക്നീഷ്യൻസ്, അത്രയും നല്ല ആക്ടേഴ്സ്, അവരെയൊക്കെ കിട്ടിയപ്പോൾ ഞാനൊരു സേഫ് സോൺ നോക്കിയിട്ടില്ല. എന്തായാലും പറയാത്തൊരു കഥ അത്ര ചങ്കൂറ്റത്തോടെ പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലേക്ക് എത്തുമ്പോൾ അറിയില്ലേ, സെക്സാണ് കണ്ടൻറ്, വളരെ നന്നായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ലീഡ് റോൾ ചെയ്യുന്നത് ശ്രുതി രാമചന്ദ്രനാണ്. മധുരം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്, ഒരു പ്രണയവും അല്ലെങ്കിൽ ഒരു സുന്ദരഭാവവും. അപ്പോൾ അതുകൊണ്ട് ഈ വേറൊരു തരത്തിലാക്കുകയും ചെയ്യരുത്. അതേപോലെ ശ്രീം രാജിനു ജോസഫ്, ഗോവിന്ദ് പത്മസൂര്യ, അവരോടെല്ലാവരോടും കൃത്യമായി സിനിമ പറഞ്ഞു കൊടുത്തു. കഥയല്ല, തിരക്കഥയല്ല, സിനിമ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. എവിടെ നമ്മൾ കട്ട് ചെയ്യും, എവിടെ നമ്മൾ കട്ട് ചെയ്യില്ല, അങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ എന്താ പറയുന്നത്, കുറേ ചർച്ചകൾ നടന്നു. പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ രാകേഷ് നാരായണൻ. രാകേഷ് ഒരു ക്യാമറമാനായിട്ടല്ല, ഒരു 4-5 രാകേഷും ഞാനും കൂടി വ്യക്തമായി ഒരു ഒരു കൃത്യമായ ലക്ഷ്യബോധമുള്ളൊരു സിനിമ ചെയ്യണം എന്നാഗ്രഹിച്ചിട്ട് ചർച്ചകളും. അപ്പോൾ ഒന്നിച്ച് നടക്കുന്നതിൻ്റെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ അയ്യൂബ് എഡിറ്റർ, അതേപോലെ മ്യൂസിക്, അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ആ നല്ല സൗഹൃദത്തിൽ നിന്ന് ആണ് നല്ല സിനിമ ഉണ്ടാവുള്ളൂ. അല്ല, നല്ല സൗഹൃദത്തിൽ സിനിമ മാത്രമല്ല, നല്ലതെന്തും വരണമെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ നന്നായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ നിൽക്കുന്ന നിങ്ങളുടെ തലയാട്ടലാണ്, അതിൻ്റെ നിങ്ങളുടെ ചിരിയാണ്, നിങ്ങളുടെ കണ്ണുകളാണ് എന്നെ കൂടുതൽ വർത്തമാനം പറയിപ്പിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ല, സിനിമ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സുന്ദരമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ ചുറ്റുപാടും ഉണ്ടെന്നേ, നല്ല സുഹൃത്തുക്കളുണ്ട് അവർ. ഇപ്പം ഞാൻ വെറുതെ ഇരുന്നാൽ പോലും ഇനി അടുത്ത സിനിമ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ചർച്ചകൾ തുടങ്ങുന്നു. ഗംഭീരമായിട്ടുള്ള അടുത്ത സബ്ജക്റ്റും വരും. ഇത് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു കണ്ടൻറ് എടുത്ത് ചെയ്യുമ്പോൾ ഫാമിലിയെ നമ്മൾ ക്ഷണിക്കണോ എന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും പറയുന്നു തീർച്ചയായിട്ടും ഫാമിലി കാണേണ്ട സിനിമയാണ്, ഭയങ്കര സ്നേഹമായി ജീവിക്കുന്നു എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് കണ്ട പടമാണ്. കാരണം അവർ വളരെ സ്നേഹത്തോടെ ഒന്നിച്ചിരിക്കുന്നത് അവർ നല്ലവരായിരിക്കാനാണേ. നമ്മുടെ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഡയലോഗുണ്ട്, നല്ല പെണ്ണായിരിക്കാനാണ് അവർ അങ്ങനെ പരാതികളും ആഗ്രഹങ്ങളും പറയാത്തത്. അതെല്ലാം ഭർത്താവിനും അല്ലെങ്കിൽ കൂടെയുള്ള ഭാര്യയ്ക്ക് തിരിച്ചും അങ്ങോട്ടൊക്കെ മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും കുറച്ചും കൂടി നല്ല രീതിയിൽ തെളിവാറുന്ന ഒരു ജീവിതമൊക്കെ കൊണ്ടുപോകാൻ ചിലപ്പോൾ ഈ പടം സാധിച്ചേക്കാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് സന്തോഷം. എന്താണ് ഞാൻ ഈ സിനിമ പറയുമ്പോൾ ഇതേപോലത്തെ റിവ്യൂവിൽ നിങ്ങൾ ഇതേപോലത്തെ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം പറയണം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നിട്ടാ, കാരണം ഇത്രയും ചോദ്യങ്ങൾ വരുമല്ലോ നാളെ. എനിക്ക് പറയാനുള്ളത് ഇത് നീരജയുടെ മാത്രം കഥയാണ്. നീരജയാണ് മൊത്തം എല്ലാ സ്ത്രീകളുടെ ഉള്ളിലുള്ളത്. അവർ തീരുമാനമെടുക്കുന്നത് പല രീതിയിലാവാം, മനസ്സിലായി? ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു സ്ത്രീ എന്നോട് പറഞ്ഞത് ഞാൻ ഡൈവോഴ്സാണ്, ഞാൻ ഒരു ഒരു കടമ്പയാണ് കഴിഞ്ഞു പോയത്, കാരണം ഫിസിക്കൽ നീഡ്സ് പറഞ്ഞാൽ കളിയാക്കും. എല്ലാ മീഡിയക്കും ഉണക്കണം. എനിക്ക് നീരജാൻ പടം മലയാളത്തിൽ എടുക്കிறதுல எனக்கு ரொம்ப ഖുഷியா இருக்குது. எல்லா வந்து பார்த்த ஆளுங்கள ரொம்ப நல்லா இருக்கு நல்லா இருக்குதுன்றது ரொம்ப ஖ுஷியா இருக்குது. நான் ஃபர்ஸ்ட் டைம் மலையாளத்துல வந்து ஃபர்ஸ்ட் படம் எடுத்துக்கிறது ரொம்ப எனக்கு பார்த்தா எனக்கு ரொம்ப ஖ுஷியா இருக்குது. நம்ம டைரக்டர் ராஜேஷ் அவர் டைரக்ஷன் பார்த்தா இப்போ எனக்கு எப்படி பண்ணுறாங்களோ, இந்த இப்போ படம் பார்க்கறதுக்கு முன்னாள் பார்த்தா இவங்க இன்னும் 100 ஃபிலமும் ஆனால் டைரக்ஷன் பண்ண மாதிரி பண்ணியிருக்காரு, ரொம்ப குஷியாகிடுச்சு. எல்லா சுத்தி ராமச்சந்திரா யாரை பண்ணியிருக்காரோ அவரவர் ஆக்டிங் தகுந்த மாதிரி நல்லா பண்ணியிருக்காரு. எனக்கு தெரிஞ்ச மாதிரி அந்த கேரக்டருக்கு சுத்தி ராமச்சந்திரன் அவரே கரெக்டாக இருக்குதுன்னுட்டு தோண்டுது. அதை நீங்கள் தான் சொல்லணும். படம் மாத்திரம் எல்லா ஃபேமிலி வந்து பார்க்குற மாதிரி இருக்குது. எல்லாம் வந்து பாருங்கோ, ஃபஸ்ட்டு எல்லோரும் வந்து எங்கள் ஆசீர்வாதப்படுங்க. ஃபஸ்ட்டு படம் மலையாளத்தில். தேங்க்யூ.